മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവിൽ നിന്ന് അപ്രതീക്ഷിതമായി അങ്ങനെ വിഷ്ണു ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. വിഷ്ണുവിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞ ഒരു എവിക്ഷൻ തന്നെയായിരുന്നു ഈ എവിക്ഷൻ. കാരണം ഡ്രസ് പോലും പാക്ക് ചെയ്ത് വെക്കാതിരുന്ന വിഷ്ണു, കാരണം വിഷ്ണുവിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് ഉറപ്പായിരുന്നു. അതാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിഷ്ണു പുറത്തേക്ക് പോകുന്നത്. ആ സമയത്ത് അഖിൽമാരാറിനെ കെട്ടിപ്പിടിക്കുകയും അഖിൽമാരാറിനോടും അതേപോലെ തന്നെ ബിഗ് ബോസിൽ വന്നപ്പോഴും വിഷ്ണു പറഞ്ഞത് തൻ്റെ ആഗ്രഹങ്ങളെന്ന് പറയുന്നത് ഒരു സിനിമ ചെയ്യണം, അതേപോലെ തന്നെ കുറച്ച് ഇനോഗ്രേഷൻ പരിപാടികളും തനിക്ക് ചെയ്യണമെന്നാണ്. എന്താണെങ്കിലും അഖിൽമാരാർ കെട്ടിപ്പിടിച്ച് വിഷ്ണുവിൻ്റെ ചെവിയിൽ പറഞ്ഞത് നിൻ്റെ ആഗ്രഹമായ സിനിമ എന്താണെങ്കിലും സാക്ഷാത്കരിക്കും, എൻ്റെ സിനിമയിൽ ഞാൻ നിനക്ക് അവസരം നൽകുമെന്നാണ് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അഖിൽമാരാർ പറഞ്ഞത്. എന്താണെങ്കിലും വിഷ്ണു പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞത് എൻ്റെ മൂത്ത രണ്ട് സഹോദരന്മാരാണ് അഖിലേട്ടനും അതുപോലെ തന്നെ ഷിജു ചേട്ടനും. അഖിലും ഷിജുവും വിഷ്ണുവുമായിരുന്നു ബിഗ് ബോസിലെ കൂട്ടുകാർ. എന്താണെങ്കിലും പുറത്തിറങ്ങിയാലും ഇവർ തന്നെയായിരിക്കും കട്ട സുഹൃത്തുക്കളെന്ന് വിഷ്ണുവും അതേപോലെ തന്നെ ഷിജുവും അഖിൽമാരാറും ഒക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും വിഷ്ണുവിൻ്റെ ആഗ്രഹങ്ങളെല്ലാം വിഷ്ണു സാധിച്ചെടുക്കട്ടെ. കാരണം തൻ്റേതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വിഷ്ണുവിന് ഇതിനോടകം തന്നെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അനിയൻമിതനും റിനോഷനും സാധിക്കാത്ത പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ വിഷ്ണുവിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.